ഞാൻ അരുണിമ വിജയൻ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ധനപാചക വില വർധനവിനെതിരെ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മുതലക്കുളം ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലാണ് ധർണ സംഘടിപ്പിച്ചത്. ദിനം പ്രതി വർദ്ധിക്കുന്ന ഇന്ധനപാചക വില വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ ധർണ നടത്തി. കോഴിക്കോട് മുതലക്കുളം ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ സംഘടനാ സംസ്ഥാന രക്ഷാധികാരി ബാദുഷാ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. കൊമേഴ്ഷ്യൽ ഗ്യാസിന്റെ വിലയിലെ വലിയ തോതിലുള്ള വിലവർദ്ധനവും പ്രതിദിനമുള്ള ഇന്ധന വിലവർദ്ധനവും മൂലമുള്ള ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും കാറ്ററിംഗ് മേഖലയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കോവിഡ് മഹാമാരിക്കിടയിൽ ലഭിച്ച ചില ഇളവുകളുടെ പിൻബലത്തിൽ മാസങ്ങൾക്ക് ശേഷം വീണ്ടും കാറ്ററിംഗ് മേഖല ഉയർന്നെഴുന്നേൽക്കാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് ഇന്ധന വിലവർദ്ധനവ് കാറ്ററിംഗ് മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് സമരക്കാർ പറയുന്നു. ടാക്സ് അടയ്ക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കൃത്യമായി നിയമം പാലിച്ചുകൊണ്ട് ഇത് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവരെയൊന്നും സർക്കാരുകൾക്ക് മുമ്പിൽ അവരെയൊന്നും സഹായിക്കുന്ന നിലപാടല്ല. ആർക്കും എപ്പം വന്ന് ഹോട്ടലായാലും തട്ടുകടയായാലും ഭക്ഷണശാലകളായാലും കാറ്ററിംഗ് സ്ഥാപനങ്ങളായാലും തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവരെല്ലാം യഥേഷ്ടവും ഈ സ്ഥാപനങ്ങളെ മോശപ്പെടുത്തുന്ന വിധത്തിലേക്ക് അവർ കുറഞ്ഞ ദിവസങ്ങളോളം എന്താ ഈ മേഖലയിൽ തുടർന്ന് അതെല്ലാം നാശമാക്കിക്കൊണ്ട് അവർ പോവുകയാണ്. ഇതിനെല്ലാം സമാധാനം പറയേണ്ടത് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്ന കാറ്ററിംഗുകാരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഇത്തരം കടന്നുപോക്ക് വരുന്നത്. ജില്ലാ പ്രസിഡന്റ് ജാഫർ സാദിഖ്, ജനറൽ സെക്രട്ടറി പ്രേംചന്ദ് വള്ളിൽ, സംസ്ഥാന സമിതി അംഗം കെ ബേബി, സംസ്ഥാന സെക്രട്ടറി പി ഷാഹുൽ ഹമീദ് എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. രാജ്യത്തെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനിൽ എന്നും വനിതാ ദിനമാണ്. പരാതിക്കാർ മാത്രമല്ല പ്രതികളായി സ്റ്റേഷനിൽ എത്തുന്നതും സ്ത്രീകൾ മാത്രം. ജില്ലയിലെ സ്ത്രീകളുടെ ഈ പരാതി പരിഹാര കേന്ദ്രമായ കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ ഈ വനിതാ ദിനത്തിൽ 50ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 1973 ഒക്ടോബർ 23 അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി രാജ്യത്തിനുവേണ്ടി ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സമർപ്പിച്ചത്. ക്രമസമാധാന പാലനത്തിന് വനിതകളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ പുതിയ ചുവടുവയ്പ്പുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു വനിതാ പോലീസ് സ്റ്റേഷൻ. കേരളത്തിന് അഭിമാനമായിക്കൊണ്ട് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയത്തിലാണ് വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാനം പിടിച്ചത്. കോഴിക്കോട് പോലീസ് സ്റ്റേഷന്റെ കൺട്രോൾ റൂമിനോട് ചേർന്ന് ആദ്യമായി വനിതാ സ്റ്റേഷൻ തുടങ്ങുമ്പോൾ എം പത്മാവതിയായിരുന്നു ആദ്യ എസ്ഐ. ഇവർക്ക് പുറമെ ഹെഡ് കോൺസ്റ്റബിൾമാരും കോൺസ്റ്റബിൾമാരുമായി 10 പേരുണ്ടായിരുന്നു. 1966 മുതൽ തന്നെ വനിതാ പോലീസുകാർ സേവനത്തിലുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടേതായൊരിടം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ലഭിച്ച വനിതാ പോലീസുകാരെന്ന സുവർണ നേട്ടം ആ 10 പേർക്കായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം തന്റെ തട്ടകത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നുവന്ന ആ 10 പേരിൽ ഒരാളായ കോൺസ്റ്റബിൾ ഓമന തന്റെ ഓർമ്മകളിലേക്ക് ഒരിക്കൽ കൂടെ മടങ്ങിച്ചെന്നു. ഡ്യൂട്ടി ചെയ്തെന്ന് പറയുമ്പോൾ അന്നൊക്കെ ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരല്ലേ ഉള്ളൂ, നല്ല ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മതി, അധികം എല്ലാം ഡ്യൂട്ടി ഒന്നുമില്ല, മെന്നിന്റെ കൂടെ ഹെൽപ്പിന് പോയാൽ മതിയായിരുന്നു. ഇപ്പം എല്ലാം സ്ത്രീകൾ തന്നെയാണല്ലോ എല്ലാ ഡ്യൂട്ടിയും ചെയ്യുന്നത്. എന്നാൽ അധികം ആളുകളതിനനുസരിച്ചിട്ട് ഡ്യൂട്ടി ഇവർക്ക് കൂടുന്നുണ്ട്. സാരിയായിരുന്നു ആദ്യകാലത്ത് യൂണിഫോം. എന്നാൽ പിന്നീട് പാൻസും ഷർട്ടും അണിഞ്ഞ് പൂർണ്ണ പോലീസുകാരായി തന്നെ ഇവർ നാടിന്റെ കാവൽക്കാരാവുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചു. സ്ത്രീ സുരക്ഷ മാത്രമല്ല എല്ലാതരം കേസുകളും കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് സ്റ്റേഷൻ മാറി. വനിതാ മുന്നേറ്റങ്ങൾക്ക് എന്നും മാതൃകയായി ഉയർത്തിക്കാണിക്കാവുന്ന ചരിത്രാവശേഷിപ്പുകളിലൊന്നാണ് കോഴിക്കോട്ടെ ഈ വനിതാ പോലീസ് സ്റ്റേഷനെന്ന് നിസ്സംശയം പറയാം. ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം അരുണിമ, കോഴിക്കോട്. വടക്കൻ പാട്ടിലെ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ച് വേറിട്ടൊരു ഫോട്ടോഷൂട്ട്. മോഡലുകളായി എത്തുന്നതും പിന്നണിയിൽ പ്രവർത്തിക്കുന്നതും വീട്ടമ്മമാർ. ശ്രീജ്വാല വനിതാ കൂട്ടായ്മ വനിതാ ദിനത്തിൽ ഒരുക്കിയ ഫോട്ടോഷൂട്ട് ശ്രദ്ധ നേടുന്നു. വടക്കൻ പാട്ടിൽ പൊതുവെ പുരുഷ കഥാപാത്രങ്ങളെക്കാൾ സ്ത്രീകൾക്കാണ് തിളക്കം. തന്റെ ഇടവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആത്മാഭിമാനവുമുള്ള സ്ത്രീകൾ പണ്ട് മുതൽക്ക് തന്നെ തങ്ങളുടെ സ്വത്വം രേഖപ്പെടുത്തുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വടക്കൻ പാട്ടുകൾ. വടക്കൻ പാട്ടിലെ സ്ത്രീ കഥാപാത്രങ്ങളെ മേക്ക് ഓവർ ചെയ്ത് ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുകയാണ് വീട്ടമ്മമാരുടെ കൂട്ടായ്മയായ ശ്രീജ്വാല. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശത്തെ വീട്ടമ്മമാരുടെ കൂട്ടായ്മയായ ശ്രീജ്വാല വനിതാ ദിനത്തിനു വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്.
വടക്കൻ പാട്ടിലെ സ്ത്രീ കഥാപാത്രങ്ങളായ ഉണ്ണിയാർച്ച, പൊന്നി, കുങ്കി, തുമ്പോലാർച്ച, കന്നി എന്നിവരുടെ രൂപസാദൃശ്യമുള്ള വീട്ടമ്മമാരെ മേക്ക് ഓവർ ചെയ്ത് നടത്തിയ ഫോട്ടോഷൂട്ട് വ്യത്യസ്തമായ കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത്. ആയോധന കലയുടെയും നൃത്തകലയുടെയും ബാലപാഠങ്ങൾ സമന്വയിപ്പിച്ച് ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ഫോട്ടോഷൂട്ട് നടത്തിയത്. ഫോട്ടോഷൂട്ടിൽ മോഡലുകളായും പിന്നണിയിലുമായും സ്ത്രീജാലയിലെ 10 വീട്ടമ്മമാർ പങ്കാളികളായി. ആത്മധൈര്യവും തന്ത്രജ്ഞതയും ഉപയോഗിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ വിജയം നേടിയ വടക്കൻ പാട്ടിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ചരിത്രം ഫോട്ടോഷൂട്ടിലൂടെ പുനരാവിഷ്കരിക്കുമ്പോൾ ലഭിച്ച ആത്മവിശ്വാസം വളരെ വലുതാണെന്ന് ഇവർ പറയുന്നു. വടക്കൻ പാട്ടിലെ ധീരവനിതകളായ ഉണ്ണിയാർച്ച, കുങ്കി, പൊന്നി തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ വേഷവിധാനങ്ങളും അവരുടെ അംഗലാവണ്യവും എല്ലാം തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇത് സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായകമാണ്. സിനിമാ താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കും മോഡലുകൾക്കും മാത്രമല്ല സാധാ വീട്ടമ്മമാർക്കും ഫോട്ടോഷൂട്ടിൽ പങ്കാളികളാവാമെന്ന് ഈ വനിതാ കൂട്ടായ്മ തെളിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഇടവേള. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേതുപോലെ നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വനിതാ സംവരണം നടപ്പാക്കണമെന്ന് വനിതാ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് പ്രസ് ക്ലബ് വനിതാ സബ് കമ്മിറ്റി സംഘടിപ്പിച്ച സംവാദ പരിപാടിയിലാണ് ഇത് സംബന്ധിച്ച ആവശ്യമുയർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംവരണം നടപ്പിലായതോടെ പ്രാദേശിക ഭരണതലത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനായി. എന്നാൽ അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് മതിയായ അവസരം നൽകാൻ രാഷ്ട്രീയ കക്ഷികൾ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് വനിതാ ദിനത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് പ്രസ് ക്ലബ് വനിതാ സബ് കമ്മിറ്റി സംഘടിപ്പിച്ച സംവാദ പരിപാടി അഭിപ്രായപ്പെട്ടു. സംഘടനകളുടെ നേതൃപദവികളിൽ പോലും സ്ത്രീകൾക്ക് അവസരം നൽകാതെ മാറ്റി നിർത്തുന്ന അവസ്ഥയാണ്. പാർട്ടി നേതൃത്വങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ എത്തിയാൽ മാത്രമേ പാർലമെന്ററി പദവികളിലും സ്ത്രീകൾക്ക് അവസരമുണ്ടാകൂ. ലഭിച്ച പദവികളിൽ കഴിവ് തെളിയിക്കപ്പെട്ടിട്ടും കേരളം പോലെ ജനാധിപത്യ മൂല്യം സംരക്ഷിക്കുന്ന സംസ്ഥാനത്ത് ഇതുവരെയും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലെന്നത് ഏറെ ചോദ്യം ചെയ്യേണ്ട വിഷയമാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ ഒറ്റക്കെട്ടായി അഭിപ്രായപ്പെട്ടു. ഈ ഒരു മാർച്ച് 8 എന്ന് പറയുന്നത് ഈ ഒരു ദിനം ആഘോഷിക്കപ്പെടുന്നു, അത് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഓരോ മാർച്ച് 8 ഒരു വർഷത്തേക്കുള്ള റീചാർജിംഗ് ആണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ എന്തൊക്കെയാണ്, ഡിഫെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഫൗൾ ചെയ്യാനും വേറെ ആരും ഇല്ലാത്തൊരു ദിവസം. അപ്പം ആ ദിവസം നമ്മൾ തിരിച്ചറിയും നമ്മളെ ആരാണ് എന്നുള്ളത്. ആ ഒരു വർഷത്തേക്കുള്ള ഒരു ഊർജ്ജം നമുക്ക് ഈ ഒരു ദിവസത്തിൽ നിന്ന് പലപ്പോഴും കിട്ടാറുണ്ട്. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് PM ആതിര, KPCC സെക്രട്ടറി P ഉഷാദേവി, BJP ജില്ലാ സെക്രട്ടറി നവ്യ ഹരിദാസ്, MSF ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹ്ലിയ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിലെ വനിതകളുടെ കൂട്ടായ്മയായ സായയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ കൈകൊട്ടിക്കളി കലാകാരി കമലം നമ്പൂതിരി, സൈക്ലിംഗ് ചാമ്പ്യൻ മീനാക്ഷി എന്നിവരെ ആദരിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് സബ് കമ്മിറ്റി കൺവീനർ അഞ്ജന ശശി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൺവീനർ B സൂര്യ ചർച്ച നിയന്ത്രിച്ചു. KUWJ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV കുട്ടൻ, കാലിക്കറ്റ് പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി ഫസ്ന ഫാത്തിമ, സായ പ്രസിഡന്റ് സാജിത കമാൽ, ഡോക്ടർ സുഷമ, ഗീതാ മുരളി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വനിതാ ദിനത്തോടനുബന്ധിച്ച് ആശ്രം എംഎസിലെ വനിതാ ജീവനക്കാർ അർദ്ധരാത്രിയിൽ നടത്തിയ ബൈക്കത്തോൺ ശ്രദ്ധേയമായി. 100 വനിതാ ജീവനക്കാരാണ് ബൈക്കത്തോണിന്റെ ഭാഗമായത്.
ലോക വനിതാ ദിനത്തിന് സ്വാഗതമേകിക്കൊണ്ട് ആശ്രം മെമ്മസിലെ വനിതാ ജീവനക്കാർ നടത്തിയ ബൈക്കത്തോൺ ശ്രദ്ധേയമായി. കോഴിക്കോട് ആശ്രം മെമ്മസിലെ 100 വനിതാ ജീവനക്കാരാണ് അർദ്ധരാത്രി ബൈക്കുകളിൽ കോഴിക്കോട് നഗരം പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ലോക വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായത്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ബൈക്കത്തോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അർദ്ധരാത്രി പോലും നിർഭയമായി പുറത്തിറങ്ങാൻ സാധിക്കുന്ന കാലത്തിലേക്കുള്ള മാറ്റം പോരാട്ടങ്ങളുടേത് കൂടിയാണെന്ന് മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീരവനിതകളെ ഈ ദിനത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നതായും മേയർ കൂട്ടിച്ചേർത്തു. എല്ലാ കാലവും മനുഷ്യർക്കൊക്കെ ചാലഞ്ചസ് ഉണ്ട്, പക്ഷേ ഒരു വർക്കിംഗ് വുമണ് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ചാലഞ്ചുകൾ കൂടിയ ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടം. അതുകൊണ്ടായിരിക്കാം ഈ ഇന്റർനാഷണൽ വുമൻസ് ഡേ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ള വിമൻ ഇൻ ലീഡർഷിപ്പ് ആൻഡ് ഹാഷ്ടാഗ് ചൂസ് ടു ചാലഞ്ച്. ദാറ്റ് മീൻസ് ദർ ആർ മെനി ചാലഞ്ചസ്. ചൂസ്, ഏത് ചാലഞ്ചാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? ഞാൻ ചൂസ് ചെയ്ത ഒരു ചാലഞ്ച് ഈ മേയർഷിപ്പാണ്. കൗൺസിലർഷിപ്പും മേയർഷിപ്പും ഞാൻ ചൂസ് ചെയ്ത ഒരു ചാലഞ്ചാണ്. കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ അജിത പി എൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സുധാകൃഷ്ണുണ്ണി, ഡോക്ടർ പ്രവിത, ശീലാമ ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ച് വനിതാ ശിശു വികസന വകുപ്പ്. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ വനിതാ ദിന സന്ദേശയാത്ര നടത്തി. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി സന്ദേശയാത്ര നടത്തി. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തിൽ നിന്നും ആരംഭിച്ച യാത്ര ടൗൺ ഹാളിൽ സമാപിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വകുപ്പിലെ വനിതാ ജീവനക്കാർ യാത്രയിൽ അണിചേർന്നു. ചിൽഡ്രൻസ് ഹോം ഗേൾസിലെ കുട്ടികളുടെ പരേഡും നടന്നു. ജില്ലയിലെ സൈക്കോ സോഷ്യൽ കൌൺസിലർമാർക്കായി കൌൺസിലിംഗ് ടെക്നിക് എന്ന വിഷയത്തിൽ ഇംഹാൻസിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അനു അൽഫോൺസ് ക്ലാസ് എടുത്തു. ഇതിൽ ഏത് അപ്രോച്ച് അല്ലെങ്കിൽ ഏത് പേഷ്യന്റ് ഏത് ക്ലയന്റ് ഏത് അപ്രോച്ച് എടുക്കണം എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് നിശ്ചയമുണ്ടാകും. അപ്പോൾ ചെയ്യാവുന്ന കാര്യം ഇതിന് ട്രെയിനിങ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാമെന്നുള്ളതാണ് ആക്ച്വലി. ഞാൻ സൂപ്പർവിഷൻ എടുക്കണമെങ്കിൽ എന്താണ്, അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. ഞാൻ സൂപ്പർവിഷൻ എടുക്കണമെങ്കിൽ ഞാൻ പേ ചെയ്ത് ഞാൻ സൂപ്പർവിഷൻ എടുക്കും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്ന സൂപ്പർവിഷൻ ജനറലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പോ അങ്ങനെയൊന്നുള്ള കാര്യങ്ങളില്ല. പക്ഷേ എപ്പോഴും നമ്മൾക്ക് ഈ ഒരു ഡിലേമുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. വകുപ്പിലെ വനിതാ ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സർ. ഇതിനോ? 5.8% സർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്ര കൂടുതലാ, കുറയില്ലേ? സോറി സർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ? ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. പൊട്ടിപൊളിഞ്ഞ നിലയിൽ തുടരുന്ന നരിക്കുനി ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. ബസ് സ്റ്റാൻഡിന്റെ മധ്യഭാഗത്തായി രൂപപ്പെട്ട വലിയ ഗർത്തമാണ് ഭീഷണി ഉയർത്തുന്നത്. ദിനം പ്രതി 100 ബസ്സുകൾ കയറിയിറങ്ങുന്ന നരിക്കുനി ബസ് സ്റ്റാൻഡ് മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ഏകദേശം മധ്യഭാഗത്തായി രൂപപ്പെട്ട ഗർത്തം അപകടകരമായ സ്ഥിതിയിലാണ് തുടരുന്നത്. യാത്രക്കാരും ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും ബസ് ജീവനക്കാരും ഇതിനെ തുടർന്ന് വലിയ ദുരിതത്തിലാണ്. ഇളകിക്കിടക്കുന്ന കല്ലുകൾ തെറിച്ച് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും വാഹനങ്ങൾക്ക്
കേടുപാട് സംഭവിക്കുന്നതും പതിവ് സംഭവമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ എന്റെ സുഹൃത്തിന്റെ ഓർഡർസിന്റെ മേലെ ഒരു ഭയങ്കര കല്ല് തെറിച്ച് വന്നിട്ട് പറയാ ആ മേലറ്റം കൊണ്ട് മരിച്ചു പോകുന്നു. അത്രയും അവസ്ഥയിലുള്ള വലിയ 1.5 inch കല്ല് തെറിച്ചു വരിക, അത് നമ്മളെ മേക്കുണ്ടാലോ, കുട്ടികളെ മേക്കുണ്ടാലോ ഒക്കെ ഭയങ്കരമായ അപകടം ഉണ്ടാവും. കല്ലുകൾ തെറിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകലുണ്ട്. ആൾക്കാരെ മേലൊക്കെ കാരണം വണ്ടി പോകുന്ന നേരം ടയറിനെ പറ്റിയാൽ തെറിക്കുന്ന ഒരു വിഷയമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഗ്ലാസ്സൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് പേടിയാ, ഇങ്ങോട്ട് തെറിച്ചാൽ ഗ്ലാസ്സൊക്കെ പൊട്ടി പോകുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചിട്ട് നിൽക്കുന്നത്. ഇതേന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയങ്ങളിൽ മറ്റ് കല്ലൊക്കെ തെറിച്ച് മറ്റു വണ്ടികളിലും അല്ലെ യാത്രക്കാരെ മേലൊക്കെ പെട്ട അപകടങ്ങളിൽ വരാൻ. എന്നാൽ ഫണ്ടിന്റെ കുറവാണ് പ്രധാന തടസ്സമെന്നും ഏറ്റവും മുന്തിയ പരിഗണന നൽകി ഈ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണുമെന്നും നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സലീം പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞു, അടുത്ത സർക്കാർ മാറി വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ പദ്ധതികളൊക്കെ തുടങ്ങാൻ കഴിയും. സാമ്പത്തിക സർക്കാരിന് തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള നമുക്കൊക്കെ അറിയാം. അതിന്റെ കുറവ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും അനുഭവിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വളരെ മുന്തിയ ഏറ്റവും വലിയ നല്ല പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്ന നമ്മുടെ നരിക്കുനി ബസ് സ്റ്റാൻഡിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാനുള്ള ശ്രമം ഗ്രാമപഞ്ചായത്തിന്റെ അടുത്തു നിന്നുണ്ടാവുന്നത്. പൊടിശല്യവും മഴക്കാലത്തെ വെള്ളക്കെട്ടുമെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് തകർന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിരുന്നുവെങ്കിലും അത് കൂടുതൽ നീണ്ടു നിന്നിരുന്നില്ല. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എരവന്നൂരിലെ ജനപ്രതിനിധികളെയും കലാപ്രതിഭകളെയും ആദരിച്ച് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സലീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എരവന്നൂരിലെ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളെയും കലാപ്രതിഭകളെയും ആദരിച്ചു. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സലീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നവാസ് ഇല്ലത്ത് അധ്യക്ഷനായിരുന്നു. പ്രകാശൻ പുത്തലത്ത് പ്രകാശിനി, വാർഡ് മെമ്പർ ഉമ്മു സൽമ, ഷൈനി തായാട്ട്, ഫാത്തിമ മുഹമ്മദ്, ഡോക്ടർ അഞ്ജന മോഹൻ, ഡോക്ടർ ഖദീജ ഇക്ബാൽ, സന്ധ്യ പ്രിയേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബാലൻ MM, മുൻ മെമ്പർ ബിന്ദു MV, മിനി പുത്തലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വളരെ അനുവർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സാമൂഹ്യ ഗ്രൂപ്പാണ് ജില്ല. ഏകദേശം 170 ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. നാട്ടിലേത് കാര്യത്തിനും ആര് ശ്രമിച്ചാലും ജില്ല മുൻപന്തിയിലുണ്ടാവാറുണ്ട്. ഗ്രാമൺ ഗ്രൂപ്പ് ദുബായ് ഒട്ടേറെ അനവധി ധനസഹായം ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്താനും അതുപോലെ തന്നെ ഈ നാട്ടിലെ പിന്നെ വയ്യാതെ കിടക്കുന്ന ആളുകൾക്ക് മരുന്നുകൾ എത്തിക്കാനും അങ്ങനെ ഈ കോവിഡ് സമയത്ത് ഒത്തിരി സഹായങ്ങൾ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഒട്ടേറെ സന്തോഷിക്കുന്നു. ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത് ഗ്രാമൺ ഗ്രൂപ്പാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബിലാത്തിക്കുളം മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. എ പ്രതീക്കുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബിലാത്തിക്കുളം മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. എ പ്രതീക്കുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങൾ ഒടുവിലത്തെ നിയമസഭാ സമ്മേളനം വരെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ കഴിഞ്ഞ കാലത്തെ പോലെ മുൻ ഗവൺമെന്റിന്റെ കാലത്തെ പോലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. നിയമസഭയിലൂടെ വസ്തുതകളും തെളിവും കൊണ്ടുവരണം. അതെല്ലാം എഴുതി കൊടുത്തൊരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലുമുള്ള ധൈര്യം ഉണ്ടായില്ല. ഒരു കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരെ പേര് പറഞ്ഞ് ഉന്നയിച്ചത് പോലും മന്ത്രിയുടെ മറുപടിയോടുകൂടെ അതിന്റെ പൂർണ്ണമായിട്ടുമെല്ലാം അവസാനിച്ചു. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ഒന്നും ആർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ പറ്റില്ല. അരങ്ങിൽ ഉമേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും നോർത്ത് ഏരിയ സെക്രട്ടറിയുമായ TV നിർമ്മലൻ, മുൻ മേയറും CPM ബിലാത്തിക്കുളം ലോക്കൽ കമ്മിറ്റി അംഗവുമായ തോട്ടത്തിൽ രവീന്ദ്രൻ, മേഖലാ സെക്രട്ടറി VP രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല പൂജ നടന്നു. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീകാന്ത് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല പൂജ സമുചിതമായി നടത്തി. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീകാന്ത് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഔദ്യോഗിക പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതായ എല്ലാവർക്കുമായാണ് ക്ഷേത്രത്തിൽ 6 വർഷങ്ങളിലായി വിദ്യാഗോപാല പൂജ നടത്തിവരുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് വിശ്വനാഥൻ, സെക്രട്ടറി സുബ്രഹ്മണ്യൻ മുസത്ത്, ക്ഷേത്ര ഭാരവാഹികളായ അഡ്വക്കേറ്റ് സുരേഷ്, വിജി വിശ്വൻ, പ്രദീപ് കുമാർ, ബാലൻ,
വാസുദേവൻ നായർ, ശാന്ത തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 6 വർഷത്തോളം കാലം വളരെ നല്ല രീതിയിൽ നടന്നുവരുന്ന വിദ്യാഗോപാലപൂജ ഇനിയും വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ നടക്കാൻ ഭക്തജനങ്ങളുടെ സഹകരണം ആവശ്യപ്പെടുന്നു. ക്ഷേത്രം മേൽശാന്തി ശ്രീകാന്ത് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് നടന്നതെന്നും ഇതിൽ 100 കുട്ടികൾ പങ്കെടുത്തതായിട്ടും ഭക്തർ തൃപ്തിയായി മടങ്ങിയതായും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ക്ഷേത്രത്തിൽ നടന്ന വിദ്യാഗോപാലപൂജ വളരെ ഐശ്വര്യപൂർവമായി ഭഗവാന്റെ അനുഗ്രഹത്താൽ നടന്നു. പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് പൂജിച്ച സാരസ്വത ഘൃതം, പേന, പെൻസിൽ, റബ്ബർ, സ്കെയിൽ, ചരട്, പാൽപായസം തുടങ്ങിയവ അടങ്ങിയ കിറ്റ് മേൽശാന്തി വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ആകർഷകമായ വായ്പാ നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ച് കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക്. വായ്പകളിൽ 75% സാധാരണക്കാർക്കായിരിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ചത്. കോഴിക്കോട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2.5 കോടി രൂപയുടെ ലാഭം കൈവരിച്ചു. മഹാമാരിയുടെ കാലത്തും ജനവിശ്വാസം സംരക്ഷിച്ച ബാങ്ക് പുതിയ നിരവധി വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ചതായി ചെയർമാൻ TP ദാസൻ അറിയിച്ചു. വീട് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ, അറ്റകുറ്റപ്പണിക്ക്, വീടും സ്ഥലവും വാങ്ങാൻ എന്നിങ്ങനെ വ്യത്യസ്തമായ വായ്പകളുണ്ട്. വീട് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ വരെ വായ്പ നൽകും. അറ്റകുറ്റപ്പണിക്ക് എസ്റ്റിമേറ്റിന്റെ 80% തുക കടമായി നൽകുന്നതാണ്. വീട് പണി തീർക്കാനും വിപുലീകരിക്കാനും പണം അനുവദിക്കും. NRI നിക്ഷേപം സ്വീകരിക്കാൻ അംഗീകാരമുള്ള ജില്ലയിലെ ഏക സഹകരണ ബാങ്കാണിതെന്നും TP ദാസൻ പറഞ്ഞു. കാരണം സാധാരണക്കാർക്കുള്ള കൃഷിക്കാർക്ക്, അതുപോലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരെ കൈപിടിച്ചുയർത്തുന്നതായിരിക്കണം നമ്മുടെ പദ്ധതികൾ എന്നാണ് റിസർവ് ബാങ്ക് ആവർത്തിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ തയ്യാറാക്കിയ സ്കീമുകളാണ്. ഒന്ന് ഭവന വായ്പ. ഇപ്പോൾ പറഞ്ഞ പോലെ സ്ഥലം മുഴുവൻ കിണർ കുത്താൻ, വീടിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ, അങ്ങനെ സൗകര്യപ്പെടുത്തുന്ന നിലയിൽ സ്ഥലത്തോട് ചേർന്ന ഭൂമി വാങ്ങുന്നതിന് 10 ലക്ഷം രൂപ വരെ നമ്മൾ വായ്പ, മക്കളുടെ വിവാഹ ചെലവിനായി 5 ലക്ഷം രൂപ വരെ വിവാഹ വായ്പ നൽകുന്ന പ്രത്യേക സ്കീമും, പിന്നെ കാർഷിക വായ്പയാണ്. വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ളതിൽ 1% പലിശ കൂടുതൽ നൽകുന്ന വിദ്യാനിധി നിക്ഷേപം ആകർഷകമായ നിക്ഷേപ പദ്ധതിയാണ്. സർവീസിൽ നിന്നും വിരമിച്ചവർക്കും മുതിർന്ന പൌരന്മാർക്കുമായി സീനിയർ സിറ്റിസൺ ആൻഡ് പെൻഷനേഴ്സ് സ്കീമും ബാങ്കിലുണ്ട്. വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർമാൻ VS ഗോപകുമാർ, ഡയറക്ടർമാരായ PR സുനിൽ സിംഗ്, PV മാധവൻ, ജനറൽ മാനേജർ PR രാകേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാർച്ച് 8 ലോക വനിതാ ദിനം, സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി വേറിട്ട ദിനാചരണ പരിപാടികൾ. ഇന്ധനപാചക വിലവർദ്ധനവിനെതിരെ ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ, ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ പ്രതിഷേധ ധർണ. പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ നരിക്കുനി ബസ് സ്റ്റാൻഡ്, യാത്രക്കാരും ഡ്രൈവർമാരും ദുരിതത്തിൽ. വനിതാ ദിനം ആഘോഷിച്ച് വനിതാ ശിശു വികസന വകുപ്പ്, സന്ദേശയാത്രയോടെ ജില്ലാതല പരിപാടികൾ. ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വിദ്യാഗോപാലപൂജ, ചടങ്ങുകൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.